ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഓണസദ്യയായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ ഓണസദ്യയാണ്. തിരുവോണ ദിനത്തിൽ നമ്മൾ എല്ലാവരും ഓണസദ്യ ഒരുക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് നേരത്തെ തന്നെ ഒരു ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഓണസദ്യ എന്താണെന്നല്ലേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ദാ ഇതാണ് ആ ഓണസദ്യ. അപ്പോൾ ഈ ഓണസദ്യക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, ഇപ്രാവശ്യത്തെ ഓണസദ്യ കേക്കിലാണ്. അപ്പോൾ നമുക്ക് ഈ കേക്കിൽ ചെയ്ത ഓണസദ്യ എങ്ങനെയാണെന്ന് നോക്കണ്ടേ? അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം നമ്മൾ സ്പഞ്ച് തയ്യാറാക്കുകയാണ്. അപ്പോൾ വാനില ഫ്ലേവറിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ആദ്യം ഒരു നമുക്ക് ഇന്ന് കേക്ക് വേണ്ടത് 2 kg. പക്ഷേ ഈ ഒരു ഞാൻ ഈ എടുത്തേക്കുന്ന ബൗള് ചെറുതായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ 1 kg അളവാണ് കാണിക്കുന്നത്. എന്നിട്ട് ഞാൻ 2 kg ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 1 kg തന്നെ ഡബിൾ എടുത്താൽ മതി 2 kg ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ സെപ്പറേറ്റായിട്ടാണ് ബാറ്റർ തയ്യാറാക്കുന്നത്. അപ്പോൾ ദാ ഇതുപോലെ 1 cup ഫ്ലോർ എടുക്കുകയാണ്. ഫ്ലോർ എടുത്തിട്ട് അതിനകത്ത് കുത്തി നിറയ്ക്കാനൊന്നും പാടില്ല. എന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിൽ നിന്ന് 2 tbsp ഫ്ലോർ അങ്ങ് മാറ്റുവാണ്. ടേബിൾ സ്പൂൺ ആണ്, ശ്രദ്ധിക്കുക. 2 tbsp ഫ്ലോർ മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് 2 tbsp കോൺഫ്ലോർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ കോൺഫ്ലോർ ആഡ് ചെയ്യുന്ന ജസ്റ്റ് കളർ, നമ്മുടെ ആ ഒരു വാനില സ്പഞ്ചിന് കുറച്ചുകൂടെ ഒന്ന് നമ്മൾ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കളറല്ലേ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 tsp ബേക്കിംഗ് പൗഡറോടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. എന്തെങ്കിലും തരിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇനി നമുക്ക് എഗ്ഗൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 1 kg കേക്കിന് 4 eggs എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 kg ആകുമ്പോൾ ഇതിൻ്റെ ഇരട്ടി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിനകത്ത് 1 kg അളവ് കാണിക്കുന്നേ ഉള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞാൽ 2 kg കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ബൗള് ചെറുതായിട്ടാണ്, ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്യാം. 1 tsp വാനില എസൻസ് ആണ് ഞാൻ ഈ എഗ്ഗിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ എഗ്ഗിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ 1 tsp വാനില എസൻസ് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 cup പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാരയൊന്നുമല്ല, നമ്മളല്ലാതെ തന്നെ ഉള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് എത്രയെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 cup പൗഡേർഡ് ഷുഗറാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ഈ അളവിന് വ്യത്യാസം വരും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 2 tbsp സൺഫ്ലവർ ഓയിലൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവമാണ് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്, ഒരു ക്രീമി ആ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യവും എന്താ ഇതുപോലെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ 1/4 cup പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കെറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. 180°, 10 min പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഈ കാണിക്കുന്നത് പോലെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്യുന്നത് 170°, 35 min ആണ്. ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ച് അത് ചേഞ്ച് ആകും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഈ ഒരു കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. അപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാ സൈഡൊക്കെ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വിട്ടു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിനകത്തൊന്ന് മാറ്റിയെടുക്കാം. ഇതാ കണ്ടോ, നമ്മുടെ കേക്കൊക്കെ നമ്മൾ അതിനകത്ത് ആ ഒരു കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നല്ല സ്പോഞ്ചാണ്, ഇത് കാണാമല്ലോ എന്തായാലും. അത്യാവശ്യം നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇലയല്ലേ, നമ്മൾ വാഴയിലയല്ലേ സെറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ സദ്യ എന്ന് പറയുമ്പോൾ നമ്മൾ വാഴയിലയിലാണ് സദ്യ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് വാഴയിലയുടെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വാഴയിലയുടെ ആ ഒരു മുകൾ ഭാഗം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ദാ ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കറക്റ്റ് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു കേക്ക് 2 ലെയർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൂടെ നമുക്ക് ഐസിങ് ചെയ്യുന്ന സമയത്ത് ഫില്ലിങ്സ് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ദാ ഈ ഒരു വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം അല്ല, ഒരു പൗഡറാണ്. അപ്പോൾ ദാ അതിനകത്ത് അവർ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്.
അപ്പോൾ ഇങ്ങനെയൊരു പാക്കിന് നമ്മൾ ഹാഫ് കപ്പ് മിൽക്കാണ് എടുക്കുന്നത്, നല്ല തണുത്ത പാല്. അപ്പോൾ അതോട് ഒഴിച്ചു കൊടുത്തിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് ഞാനൊരു 3.5 മിനിറ്റ് 4 മിനിറ്റോളം ഇങ്ങനെ ബീറ്റ് ചെയ്തപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് എനിക്ക് നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഇതാ ഇതുപോലെ കുറച്ച് ക്രീം എടുത്ത് നമ്മുടെ ആ ഒരു കേക്ക് ബോർഡിൽ വെക്കുന്നു. ദെൻ അതിൻ്റെ പുറത്തേക്ക് കേക്ക് വെച്ചിട്ട് ആദ്യം ഞാൻ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ പുറത്ത് ഞാൻ ഗനാഷ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗനാഷോടെ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് അടുത്ത ലെയർ വെച്ച് കൊടുക്കുന്നത്. അതായത് ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട് ക്രീം വെച്ചിട്ട്. അപ്പോൾ അത്ര പെർഫെക്റ്റായിട്ടൊന്നും അല്ല ചെയ്യുന്നത്, കാരണം നമ്മൾ ഇതിൻ്റെ പുറത്തായിട്ട് ആ ഒരു വാഴയിലയുടെ ഫോണ്ടൻറ്റ് നമ്മൾ വെക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് ഇതുപോലെയുള്ളൊരു ഫോണ്ടൻറ്റ് നമുക്ക് പാക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൽ ഞാൻ ഗ്രീൻ കളർ എടുത്തിട്ട് അതായത് ഇതുപോലെ പരത്തി എടുക്കുന്നുണ്ട്. കോൺഫ്ലോറാണ് ഞാൻ ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇലയുടെ ഒരു ഷേപ്പ് ഞാൻ പേപ്പറിൽ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഫോണ്ടൻറ്റിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാനിത് കേക്കിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറണം, കാരണം കറക്റ്റായിട്ട് വരണ്ടേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകരുത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കെയർ ചെയ്ത് വെച്ചാൽ മാത്രം മതി. അതിനുശേഷം ഞാൻ ദാ ഈ ഒരു ടൂള് വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു വാഴയിലെന്ന് പറയുമ്പം ഇങ്ങനെ ജസ്റ്റ് ചുക്കും ചുളുക്കും ഒക്കെ കാണും, അതിനകത്ത് ആ ഒരു വരയൊക്കെ ഇല്ലേ, അപ്പോൾ അതൊന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു വാഴയിലയാണെന്ന് തോന്നാൻ വേണ്ടിയിട്ട് ദാ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വാഴയിലയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സദ്യ ഒരുക്കണം അല്ലേ, അപ്പോൾ ഇനി അത് ചെയ്യാം. അപ്പോൾ സദ്യ ഒരുക്കാനായിട്ട് ഇതുപോലെ തന്നെ ഫോണ്ടൻ്റ് പല കളേഴ്സ് നമുക്ക് കിട്ടുമല്ലോ, ആ ഒരു പാക്കിൽ ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ പല ഷേപ്പുകളിലാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അവിയലിനും സാമ്പാറിനും അതുപോലെ തന്നെ അച്ചാറ്, പിന്നെ ചിപ്സ് വെക്കാറുണ്ടല്ലേ. അപ്പോൾ ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ചിപ്സ് വെക്കുന്നതാണ്. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടമുള്ളതുപോലെ ഇതുപോലെ ഫോണ്ടൻ്റ് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മോൾഡ് ചെയ്തെടുക്കാം. ഇതിപ്പം നമ്മൾ ചെയ്യുന്നത് ചിപ്സാണ് കേട്ടോ. ഈ ഒരു യെല്ലോ കളറിലെ ഈ ഒരു ഫോണ്ടൻറ്റ് യൂസ് ചെയ്തിട്ട് ചിപ്സ് എന്ന് പറയുമ്പം കറക്റ്റ് റൗണ്ടിലൊന്നും അല്ല, ജസ്റ്റ് നമ്മൾ കൈ വെച്ചൊന്നുകൂടൊന്ന് ഷേപ്പ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഇടയ്ക്ക് ഒന്ന് രണ്ട് ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു ഓറഞ്ച് കളർ എടുത്തിട്ടുണ്ട്. അതിപ്പം ഏതെങ്കിലുമൊക്കെ കറികൾക്ക് നമുക്കറിയാമല്ലോ, ആ ഒരു ഇതിൽ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് പല ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ പച്ചമുളക് അങ്ങനെയാണിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഓറഞ്ച്, ക്യാരറ്റ്, ഗ്രീൻ കളർ, പച്ചമുളക്, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കുറച്ച് കളേഴ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും ഓരോ ഷേപ്പിൽ കട്ട് ചെയ്ത് ഞാൻ മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ചെയ്യുന്നത് നമുക്ക് ഒരു പഴം ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ അതിനായിട്ട് ഈ സെയിം യെല്ലോ കളർ തന്നെ എടുത്ത് ആ ഇതുപോലെ ഒന്ന് ജസ്റ്റ് റോള് ചെയ്തിട്ടൊന്ന് ബെൻഡ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് മുകളിൽ ഞാൻ ജസ്റ്റ് ഒരു പച്ച കളർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു തണ്ടിന് പച്ച കളർ പോലൊക്കെ വരില്ലേ, അപ്പോൾ അതും ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ള് കറികളും ഫോണ്ടനിലല്ല ചെയ്യുന്നത്, നമുക്ക് ഈ ഒരു കേക്ക് ചെയ്തതിൻ്റെ കട്ട് ചെയ്ത പീസുകളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൂടെയൊക്കെ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണമെന്ന്, അതിപ്പോൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ഫോണ്ടൻറ്റ്, പിന്നെ അതുപോലെ തന്നെ കേക്കിൻ്റെ തന്നെ പീസുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്ത്. അപ്പോൾ ഇനി ഇത് നമുക്ക് കേക്കിലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ കേക്കിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഗനാഷ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഡയറക്റ്റായിട്ട് നമ്മളങ്ങ് വെക്കുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മളിപ്പം നമ്മുടെ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനങ്ങുന്ന സമയങ്ങളിൽ അതങ്ങ് പോകും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗനാഷ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ചോക്ലേറ്റ് ആണ്, വൈറ്റ് ചോക്ലേറ്റ്. വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് തോരനായിട്ട് സെറ്റ് ചെയ്യാം. ദാ ഗനാഷ് ഉണ്ട്. നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഓരോന്നും ഈ ഗനാഷിനകത്ത് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഫുഡ് കളറോ അല്ലെങ്കിൽ ജാം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ആ ഒരു കളറിലേക്ക് ആക്കിയെടുക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ഇലയിലേക്ക് പഴമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ആദ്യം ഒത്തിരി ഗനാഷ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്കാണ് ഈ ഒരു നമ്മൾ മോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പഴം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് അച്ചാറ് സെറ്റ് ചെയ്യാം. ഇതുപോലെ നമ്മൾ ഫോണ്ടൻറ്റ് കട്ട് ചെയ്ത് വെച്ചില്ലേ, അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഗനാഷ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഫുഡ് കളറാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു അച്ചാറിൻ്റെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ചിപ്സ് ഈ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അത് ഞാൻ അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു കുത്ത് കുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാ ഈ ഒരു ചിപ്സ് 3 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഞാൻ ഇഞ്ചിയാണ്, ഇഞ്ചിക്കറിയില്ലേ, അതാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഇതുപോലെ ചോക്ലേറ്റിൻ്റെ കുഞ്ഞുകുഞ്ഞ് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ബോട്ടിലിൽ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറാണ് ആഡ് ചെയ്യുന്നത്.
അപ്പോൾ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു ഇഞ്ചിക്കറിയുടെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആ ചോക്ലേറ്റിൻ്റെ എസൻസ് കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കേക്കിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ കേക്കിൻ്റെ സൈഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട്, ഡാർക്ക് ചോക്ലേറ്റ് മിക്സ് ചെയ്തെടുത്തിട്ട് അതൊരു ശർക്കര വരട്ടി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ അത് ആ ഒരു കേക്കിൻ്റെ സൈഡിലുള്ള ആ സൈഡിൽ വന്നിട്ടുള്ള ആ ഒരു ഡാർക്കായിട്ടുള്ള ആ ഒരു ആ മുകൾ ഭാഗമില്ലേ, അതായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ അതുകൂടെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് അവിയൽ സെറ്റ് ചെയ്യാം. നമ്മൾ ഫോണ്ടന്റ് നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതിനകത്തേക്ക് ഈ ഒരു കുറച്ച് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് യെല്ലോ കളർ ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിയലിനകത്ത് ആ തേങ്ങ ഇങ്ങനെ ഇങ്ങനെ കിടക്കത്തില്ലേ, അപ്പോൾ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രേറ്റഡ് ചോക്ലേറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പപ്പടം ഒന്ന് വെച്ചു കൊടുക്കാം. പപ്പടത്തിൻ്റെ ആ കറക്റ്റ് ഷെയ്ഡ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ യെല്ലോയ്ക്കകത്ത് കുറച്ച് ബ്ലാക്ക് ഫോണ്ടൻ്റ് കൂടെ മിക്സ് ചെയ്ത് ആ ഒരു കളറാക്കി എടുത്തതാണ്. ഇത് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് തോരനായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഗനാഷ് കൂടെ ആഡ് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഫോണ്ടൻ്റ് തന്നെ ഗ്രീൻ കളറിലെ ഫോണ്ടൻ്റ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്, പച്ചമുളക് എന്നുള്ള ഒരു ഇതിൽ. ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ള കറികളൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അതായത് പച്ചടി എന്നുള്ള ഇതിലാണ്, ഇത് ബ്രെഡാണ് കേട്ടോ. ബ്രെഡ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഫോണ്ടൻ്റ് പച്ച കളറിലുള്ള ഫോണ്ടൻ്റ് കൂടെ ഇട്ട് ഗനാഷ് ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കടുക് എന്നുള്ള ഒരിതിൽ നമ്മൾ ആ ചോക്ലേറ്റിൻ്റെ നമുക്ക് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ ഒരു സാധനവും കൂടെ ഞാൻ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചടി വെക്കാം. അതിനായിട്ട് ബ്രെഡ് പൊടിച്ചതാണേ, അതിനകത്തേക്ക് ഞാൻ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഗനാഷൂടെ മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കിയെടുത്തു. ഇനി ചോറ് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ പൈപ്പിംഗ് ബാഗിനകത്ത് വിപ്പിംഗ് ക്രീം വൈറ്റ് കളറല്ലേ, അപ്പോൾ ആ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ചിപ്സ് കാണുമ്പോൾ ഫുള്ളായിട്ട് അങ്ങ് യെല്ലോ കളറിലല്ലല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചോക്ലേറ്റ് സിറപ്പ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പരിപ്പൊക്കെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ. അപ്പോൾ ആ പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാമ്പാറൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ സാമ്പാറിന് നമ്മൾ ഓൾറെഡി ഫോണ്ടൻ്റെ പീസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് ജെൽ കളർ ആഡ് ചെയ്യുന്നുണ്ട്, റെഡ് കളറും. അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് സാമ്പാറിൻ്റെ ആ ഒരു കറക്റ്റ് കളറാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി ഇത് ചോറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സദ്യ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഞാൻ ഇതുപോലെ ഫോണ്ടൻ്റ് വെച്ചിട്ട് ഇതുപോലെ ഒരു ഷേപ്പാക്കി എടുത്തിട്ട് അതിനകത്തേക്ക് പായസം എന്നുള്ള രീതിയിൽ കുറച്ച് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗനാഷാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിലുള്ള ഓണസദ്യ റെഡി ആയിട്ടുണ്ട്.